പേരാമ്പ്രയിൽ തീപിടുത്തമുണ്ടായ ഇന്നർ മാർക്കറ്റ് എന്ന മാർക്കറ്റിന്റെ ഒരു ഭാഗമാണ്. ഇതിനോട് ചേർന്ന് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഈ പഞ്ചായത്തിന്റെ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ കേന്ദ്രത്തിലാണ് ഇന്നലെ രാത്രി 10:30 തീ പടർന്നത്. ഇവിടെ നിന്നുള്ള തീയാണ് വലിയ തോതിൽ ഈ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രം. നാട്ടുകാർ പറയുന്നത് ഏകദേശം 3/4 മണിക്കൂർ നേരം ഈ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രം മാത്രമായി കത്തി. അതിനുശേഷമാണ് തൊട്ടടുത്തുള്ള ബാദുഷ മെറ്റൽസ് സൂപ്പർ മാർക്കറ്റ് ബിൽഡിങ്ങിലേക്ക് തീ പടർന്നത്. അതാണ് പിന്നീട് വലിയ തീപിടുത്തത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. ഈ പ്രദേശത്തെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ചുറ്റുപാടും 3 ഭാഗവും കെട്ടിടങ്ങളാണ്. അതിനിടയിലാണ് ഒരു ഇടുങ്ങിയ കുടുസായ സ്ഥലത്താണ് ഈ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രം ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇത് എത്രത്തോളം ഈ ശാസ്ത്രീയമായാണ് ഇത്തരം നഗരമധ്യത്തിൽ ഇത്തരം വലിയ തോതിലുള്ള പ്ലാസ്റ്റിക് സംഭരിക്കുന്നത് എന്നുള്ളതൊക്കെ ഒരു ചോദ്യമായി ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ഈ വലിയൊരു പ്രതിഷേധം ഇന്നലെ തന്നെ നാട്ടുകാർ ഉയർത്തിയിരുന്നു. അതായത് നേരത്തെ തന്നെ ഇത്തരം ഒരു അപകട സൂചന, അപകട സാധ്യത നാട്ടുകാർ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. അതായത് ഈ തരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇങ്ങനെ അശാസ്ത്രീയമായി നഗരമധ്യത്തിൽ ഇടുങ്ങിയ കുടുസായ ഈ ഫയർഫോഴ്സിൻ്റെ വാഹനത്തിന് പോലും വരാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമാണ്. ആ സ്ഥലത്ത് ഇങ്ങനെ ശേഖരിക്കുന്നതിനെ കുറിച്ചുള്ള പരാതി ഉയർന്നിരുന്നു. ഏതായാലും ഇവിടെ നിന്നാണ് തീ പടർന്ന് കുറേ സമയം ഇവിടെ നിന്ന് തന്നെ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രം തന്നെ കത്തി തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലേക്ക് ഈ തീ പടർന്നത്. ഭാഗ്യവശാൽ ഒറ്റ ബിൽഡിംഗ്, അതായത് ബാദുഷ മെറ്റൽസിൻ്റെ തന്നെ 2 ബിൽഡിംഗ് ഇരുവശത്തുമായിട്ടുണ്ട്. അതിൽ ഒരു ബിൽഡിങ്ങിലേക്ക് മാത്രമാണ് തീ പടർന്നത്. അവിടെ ഈ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ചില ഗ്യാസ് സിലിണ്ടറൊക്കെ അവിടെ സൂക്ഷിച്ചിരുന്നു. ആ സിലിണ്ടർ ഉൾപ്പെടെ പൊട്ടി തെറിച്ചു. ഒപ്പം തന്നെ വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള അത്തരം ദ്രാവകങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ പെട്ടെന്ന് തന്നെ തീ പടരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു. ഏതായാലും നാട്ടുകാർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വലിയ തീപിടുത്തമാണല്ലോ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെ തീ അണക്കാനൊക്കെ സാധിച്ചത്? പേരാമ്പ്രയിൽ നിന്നും നാദാപുരം, കല്ലാച്ചി, കോഴിക്കോട് നല്ല ഇന്നത്തെ പത്രത്തിലാണ് മധുർമി പേരിൽ കണ്ടാന്നെ അറിയുന്നത്. ഇത്രയും ഫയർഫോഴ്സ് നിങ്ങളുണ്ടായിരുന്നു? ഇല്ല. പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രത്തിൽ നിന്നാണോ തീ പടർന്നത്? എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? നമ്മൾ നാട്ടുകാരനല്ല, നമ്മൾ രാവിലെ വന്നേരാ സംഭവം കാണുന്നത്. വേറെ ഇതിനെ പറ്റി വിശദമായിരുന്നു നമുക്കറിയില്ല. നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ, കടയുടമകളൊക്കെ പുലർച്ചെ വരെ ഇതിൻ്റെ തീ അണക്കാനുള്ള ദൗത്യത്തിലായിരുന്നു. ഏകദേശം 4 മണിയോടുകൂടിയാണ് തീ പൂർണ്ണമായും അണക്കാൻ കഴിഞ്ഞത്. നമ്മളിപ്പോൾ വന്ന് രാവിലെ എത്തിയപ്പോൾ പോലും ഒരു ഭാഗത്തു നിന്നും തീ ചെറിയ തോതിലുള്ള പുക ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെയുള്ള കയറ്റിറക്ക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഇന്നലെയൊക്കെ ഈ രക്ഷാദൗത്യത്തിൽ ഈ തീ കെടുത്താനൊക്കെ മുന്നിലുണ്ടായിരുന്നു. ഓ, ഇന്നലെ ഇവിടെ 2 കടക്കുന്നവർ 11:30 വിളി വരുന്നത്. അപ്പോൾ വേറൊരു റിപ്പോർട്ടറാണ് വിളിച്ചത് CIT-ൻ്റെ. അങ്ങനെ ഞാനും ആ റിപ്പോർട്ടറും ഇവിടെ എത്തുമ്പോഴേ ഈ വേസ്റ്റിന് തീ പിടിച്ചിട്ട് ബാദുഷൻ്റെ ഉള്ളിലേക്ക് കയറിയേക്കി. അപ്പോൾ അപ്പുറത്ത് എന്താ വെച്ചാൽ മുന്നിലുള്ള ഗ്ലാസ് എറിഞ്ഞ് പൊളിച്ചിട്ടാണ് അതിലേക്ക് ഉള്ളിലേക്ക് വെള്ളം അടിച്ച് കയറ്റി. ഒരു 2-2.5 മൊത്തം ഈ വെള്ളം തീ നിൽക്കുമോ. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഇത് ഒരുപാട് കാലം ഇവിടെ ഇങ്ങനെ വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് കുറച്ച് വണ്ടിക്ക് കൊണ്ടുപോകുന്നല്ലാണ്ട് ഇത് ഇതിനു മുമ്പും ഇവിടെ തീ പിടിച്ചിട്ടുണ്ട്. ഇതിന് ഇതുവരെ ഒരു പഞ്ചായത്തിൻ്റെ മുന്നിൽ നിന്ന് ഇതിനൊരു നല്ല തക്കതായ തീരുമാനമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇതിനി നല്ലൊരു തീരുമാനം ഉണ്ടാവണം. സാധാരണ ഈ പ്ലാസ്റ്റിക്കാണ് കൂട്ടിയിട്ടിരിക്കുന്നത്? കാലങ്ങളായി പ്ലാസ്റ്റിക് ഇവിടെ കൂട്ടിയിട്ടിട്ട് കാലങ്ങളായി ഇവിടെ ഇടുന്ന ഇത് പല പ്രാവശ്യവും തീ പിടിച്ചിട്ട് പകലായോണ്ട് രക്ഷപ്പെട്ടതാണ്. പകല് പർപ്പസ് വന്ന് കെടുത്തലാണ്. ഇത് രാത്രിയായോണ്ട് ആരും കാണാണ്ടായിപ്പോയി. ഇത്തരം ഒരു ചുറ്റുപാടും ബിൽഡിങ്ങും കെട്ടിടങ്ങളൊക്കെ ഉള്ള ഒരു കേന്ദ്രത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇത് ഇങ്ങനെയൊക്കെ ശേഖരിക്കുന്നത് എന്താണെന്നുള്ളത്? പഞ്ചായത്തിൻ്റെ സ്ഥലമാണ്, അതാണ് പഞ്ചായത്തിൻ്റെ സ്ഥലം. പല പ്രാവശ്യം പഞ്ചായത്തുകാരോട് പറഞ്ഞതാണ് കാര്യം. ഈ തീ പിടിക്കുമ്പോൾ അവർ വന്ന് പരിഹാരം കാണുമെന്ന് പറയും. ഇതുവരെ പരിഹാരം കണ്ടിട്ടില്ല. ഇവിടെ 13 ലക്ഷത്തിൻ്റെ ഒരു മെഷീനൊക്കെ വാങ്ങിയിട്ട് പ്രസ് ചെയ്യുന്ന മെഷീനൊക്കെ അതൊക്കെ ഇന്നലെ കത്തിപ്പോയി. അത് ഇതുവരെ കണക്ഷൻ കൊടുത്തിട്ടില്ല. അതിന് ഇതുവരെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. മാസങ്ങളായി തുണികളുണ്ട്, ഇതിൽ തുണികളുണ്ട്. അതൊക്കെ എന്താ പെട്ടെന്ന് തീ പിടിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നനയാത്ത സാധനങ്ങളാണ് അധികവും. ഈ തുണികളും പിന്നെ ഈ പ്ലാസ്റ്റിക്കെല്ലാം വീട്ടിൽ നിന്ന് ശേഖരിക്കുന്ന വെച്ചാൽ നനയാണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പം നനഞ്ഞൊരു സാധനം കൊടുത്താൽ ഇവർ സ്വീകരിക്കുകയില്ല പഞ്ചായത്ത്. അപ്പം നനയാത്ത സാധനങ്ങൾ ഒരു കവറിന് 50 രൂപ വെച്ചാൽ അവർ വാങ്ങുന്നത്. എൻ്റെ വീട്ടിൽ നിന്നെല്ലാം വാങ്ങിപ്പോയി 2 കവർ സാധനം കൊടുക്കുക വെച്ചാൽ 100 രൂപയാണ് ഇവർ വാങ്ങുന്നത്. അത് തന്നെ നനഞ്ഞ സാധനം ഉണ്ടെങ്കിൽ വാങ്ങുകയില്ല. പിന്നെ ഈ നനഞ്ഞ കാർഡ്ബോർഡ് അങ്ങനത്തെ ഒന്നും വാങ്ങില്ല. ഇവർക്ക് ഈ നഗരത്തിലല്ലാതെ വേറെ സ്ഥലങ്ങളില്ല ഇത് സൂക്ഷിക്കാൻ. നാട്ടുകാർ ഇതിന്റെ ഒരു അപകട സാധ്യതയെ കുറിച്ച് പറഞ്ഞു. പല പ്രാവശ്യങ്ങളായിട്ട് പറഞ്ഞിട്ടും പഞ്ചായത്ത് ഇതുവരെ അതിനുള്ള ഒരു നടപടി ഇതുവരെ സ്വീകരിച്ചില്ല.
പ്രതികരണമാണ് കേട്ടത്. ഇതൊരു നേരത്തെ ഷഹീദൊക്കെ പറഞ്ഞതുപോലെ സാധാരണ നമ്മൾ ഈ എസ് എം മിഠായി തെരുവിലൊക്കെ എപ്പോഴും തീപിടുത്തത്തിന്റെ വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ ഇതൊരു ഗ്രാമപ്രദേശമാണ്, ഇവിടെ ഇങ്ങനെയൊരു തീപിടുത്തം പതിവുള്ള കാര്യമല്ല. ഈ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്ക് വലിയ ആശങ്കയുണ്ട്. ആ ആശങ്കയാണ് അവർ നമ്മളുമായി പങ്കുവച്ചത്.